ഡോക്ടർ അർജുൻ അശോകൻ എന്ന പ്ലാസ്റ്റിക് സർജനും ഗ്യാസ്ട്രോ എൻഡോളജിസ്റ്റ് ആയിട്ടുള്ള ട്രിവാൻഡ്രത്ത് നിന്ന ഗസ്റ്റ് ഡോക്ടർ ആയിട്ടുള്ള ഡോക്ടർ അരുൺകുമാറൻ ജോഷിയും ഉൾപ്പെടെ മുഴുവൻ ടീംസ് തന്നെയാണ് അവിടെയും സർജറി പെർഫോം ചെയ്തിരിക്കുന്നത്. ഒരേ സമയത്താണ് സർജറി നടക്കുന്നത്. എന്റെ സർജറി കഴിഞ്ഞ് രാത്രി എന്നെ ഐസിയുലേക്ക് മാറി. എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ ഐസിയുലാണ്. ഐസിയുന്ന് ഞാൻ രാത്രി തന്നെ ഭദ്ര ടീച്ചറെ റൂമിലേക്ക് മാറ്റുന്നു. എനിക്ക് വേദന കാരണം വൈകി. ഞാൻ പിറ്റേന്ന് രാവിലെ June 14 സർജറി കഴിഞ്ഞ് June 19 വെളുപ്പിനോട് കൂടിയാണ് എന്നെ റൂമിലേക്ക് മാറ്റുന്നത്. June 14 സർജറി കഴിഞ്ഞ് June 15 രാവിലെ റൂമിലേക്ക് മാറ്റുന്നത്. June 20 വൈകുന്നേരമാണ് ഞാൻ ഡിസ്ചാർജ് ആവുന്നത്. ഇത്രയും ദിവസവും സർജറി കഴിഞ്ഞ് വിത്തിൻ 2 days എനിക്ക് ഫുൾ ടൈം ഷർദിലാണ്. ബെഡ് മുഴുവൻ ഷർദിച്ചിട്ട് അര ബക്കറ്റ് ഒക്കെയാണ് ഷർദിക്കുന്നത്. തീരെ വയ്യ, എണീറ്റ് നിൽക്കാൻ വയ്യ. 62 കെ ജി ഉണ്ടായിരുന്നു. ഞാൻ സർജറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് 49 kg ആയി. അത്രയും വണ്ണം കുറഞ്ഞ് മെലിഞ്ഞുണങ്ങി എനിക്ക് ഒന്നും കഴിക്കാം. ഫുൾ ടൈം ഷർദി, ഞാൻ തളർന്ന് വീഴാ. എൻ്റെ കയ്യിൽ എൻ്റെ പിക്ചേഴ്സ് എല്ലാം ഉണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല. പേഷ്യന്റിന് അവിടെ നിന്ന് ഫുഡ് കൊടുക്കുന്നത് നേരെ നിന്ന് ഹായ് ഹലോ എന്ന് പോലും പറയാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണ് പൊറോട്ട വേണമെന്നും ബീഫ് വേണമെന്നും പറയുന്നത് ചേച്ചിക്ക്. ഇനി അത് തെളിയിക്കണമെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു. എൻ്റെ കൂടെ നിന്ന് ഞാൻ കഴിച്ചില്ലെന്ന് ഞാനാണ് പറയുന്നത്. പേഷ്യന്റിനുള്ള ഫുഡ് അവർ തന്നെ. 2 ദിവസം കഴിയുമ്പോഴാണ് നെക്സ്റ്റ് ടൈം വരാണ് ദോശ ഇഡലി പോലത്തെ ലൈറ്റ് ഫുഡ്സ് കഴിച്ചോളാൻ ഡോക്ടേഴ്സ് പറയുന്നത്. എനിക്ക് ദോശ പോയിട്ട് ഇഡലി പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. ഫുൾ ടൈം ഷർദ്ദിൽ വോമിറ്റ്. എൻ്റെ നിർബന്ധ പ്രകാരമാണ് അൾട്രാസൗണ്ട്. ഞാൻ ഡോക്ടർ ഇത്രയും പ്രശ്നങ്ങൾ നീണ്ടു പോകുന്നു സ്കാൻ ചെയ്യാം. അപ്പൊ അനന്യയ്ക്ക് പ്രശ്നമാണെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കാം ഡോക്ടേഴ്സ്. അപ്പൊ അനന്യയ്ക്ക് നിർബന്ധമാണെങ്കിൽ സ്കാൻ ചെയ്യുന്ന അവരെ പറഞ്ഞത്. എന്റെ നിർബന്ധ പ്രകാരം സ്കാനിങ്ങിന് ശേഷമാണ് എന്റെ വയറിൽ 6 ഗ്യാസ് കെട്ടിക്കിടക്കുന്നത് മനസ്സിലാവുന്നത്. അതും എന്റെ ആവശ്യപ്രകാരം. ഞാൻ June 14 സർജറി കഴിഞ്ഞ് June 20 ഡിസ്ചാർജ് ആവുന്നു. നേരെ ആലുവയിലുള്ള രഞ്ജു രഞ്ജിമാരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഞാൻ അവിടെ റെസ്റ്റ് എടുക്കുന്നു. വിത്തിൻ 3 or 4 hours അവിടെ ചെന്നുകൊണ്ട് എനിക്ക് ഫുഡ് എന്തോ ഒരു പിടി ചോറ് വാരി തന്നു. ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ പറഞ്ഞു. എനിക്ക് വലിയ വലിയ ഗുളികകൾ എനിക്ക് കഴിക്കാറ്. ഗുളിക എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഒരു ഗുളിക കഴിച്ചു. വിത്തിൻ 5 ആയിട്ടില്ല. ഗുളിക കഴിച്ച് 5 2 ആയിട്ടില്ല. ഷർദിലോ ഷർദിലോ അര ബക്കര ഷർദി. ഇതിനിടയിൽ കൂടെ എനിക്ക് എക്കിള് വരിക. എക്കിള് വന്നിട്ട് നിൽക്കുന്നില്ല. സാധാരണ ജീവിതത്തിൽ തന്നെ നമുക്ക് എക്കിള് വന്ന് വെള്ളം കുടിച്ചാൽ പോലും എക്കിള് നിൽക്കാത്ത സിറ്റുവേഷൻ നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്നാണ്. ഇത് വയറിനകത്ത് സ്റ്റിച്ച്, താഴെ ഫുള്ള് സ്റ്റിച്ച്, യൂറിൻ ബാഗ് ഉണ്ട്. യൂറിൻ ബാഗ് ഊരിയിട്ടില്ല. എൻ്റെ മേല് മൊത്തം തളർന്നു വീഴുന്ന അവസ്ഥ ഷർദിൽ. എനിക്ക് എക്കിള് വന്നിരുന്നില്ല. ഫുൾ സ്റ്റിച്ച് വലിയ. എനിക്ക് രാത്രി ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് വിത്തിൻ 3 hours രാത്രി എന്നെ അഡ്മിറ്റ് ചെയ്തു വീണ്ടും റെനയിൽ എമർജൻസിയിൽ. എന്നിട്ട് അന്ന് അഡ്മിറ്റ് ചെയ്തു. പിന്നെ June 20 അഡ്മിറ്റ് ആവുന്ന ഞാൻ തിരിച്ചു വരുന്നത് July 2 or 3 എന്തോ ആണ് ഡിസ്ചാർജ് ആവുന്നത്. ഈ 13 8 ഞാൻ പച്ച വെള്ളം കുടിച്ചിട്ടില്ല. മൂക്കിനകത്തൂടെ റൈസ് ട്യൂബ് ഇട്ടിരിക്കുക. മൂക്കിനകത്തൂടെ ട്യൂബ് എടുത്ത് വയറിനകത്ത് ഇറക്കി യൂറിൻ ബാഗിൻ്റെ അടുത്ത് ഇത്. അപ്പോഴും ഞാൻ പറഞ്ഞു ഡോക്ടറെ റീസർജറി വേണ്ടി വരും. എന്താ പ്രശ്നം? ഒന്നും അന്നേ ശരിയാവും. എൻ്റെ മൂക്കിനകത്തൂടി 300 ml വെള്ളമൊക്കെയാണ് അവർ അടിച്ചു കയറ്റുന്നത്. എന്നിട്ട് പറയുക വയറിനകത്ത് വയറ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണെന്ന്. അപ്പം ഞാൻ റീസർജറി വേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അത്രയും പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഞാൻ ആവശ്യമില്ലാത്ത ഒരു സാധനവും കഴിച്ചിട്ടില്ല അവർ പറഞ്ഞല്ലാതെ. എന്നിട്ട് രാത്രി ഞാൻ ഡോക്ടറെ എൻ്റെ വാ കഴിക്കുന്നത് എനിക്ക് തീരെ വയ്യ. അന്നൊരു ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ചോക്ലേറ്റ് കഴിക്കുന്നത് തന്നെ. ഡോക്ടർ അർജുൻ രാത്രി അന്നേക്ക് നിർഭയമാണ് ചോക്ലേറ്റ് കഴിക്കാൻ. പച്ച വെള്ളം കുടിക്കാന്ന് ഞാൻ കരുതുന്നു. എന്നിട്ട് ലാസ്റ്റ് വീണ്ടും റീസർജറി ചെയ്ത് എൻ്റെ വയറ് മൊത്തം കീറി വെച്ചിരിക്കുന്നു. എൻ്റെ വയറിൻ്റെ പൊക്കള് തൊട്ട് എൻ്റെ പ്രൈവറ്റ് പാർട്ടിൻ്റെ താഴെ ഹെയർ ഉള്ളിടത്ത് വരെ നീളത്തിലുള്ള മാർക്ക്. അവിടെ ഇപ്പോഴും എൻ്റെ വേദന പോയിട്ട് എനിക്കൊന്ന് ചിരിക്കാൻ പറ്റില്ല. എനിക്കൊന്ന് കരയാൻ പറ്റില്ല. എനിക്കൊന്ന് പല്ല് തേക്കുമ്പോൾ ഓക്കാനിക്കുമ്പോൾ പോലും വയറ് പൊത്തിപ്പിടിക്കുക. എൻ്റെ മൂത്രം ഒഴിക്കുമ്പോൾ ഞാൻ വജനോപ്ലാസ്റ്റി ചെയ്ത വജനയാണ്. ഞാൻ യൂറോപ്യൻ ക്ലോസറ്റ് എനിക്ക് കംഫർട്ടബിൾ. യൂറോപ്യൻ ക്ലോസറ്റിൽ നിന്ന് മൂത്രം ഒഴിക്കുമ്പോൾ എൻ്റെ വജന മൂത്രം പോകുന്നത് തീപ്പൊരി പോലെ, കമ്പിത്തിരി പാറുന്ന പോലെ. ക്ലോസറ്റിലേക്ക് മൂത്രം വീഴാറില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ? എന്തൊക്കെ പ്രശ്നം നിൽക്കുന്നത്? ഇതൊക്കെ ഡോക്ടർ അർജുനോട് പലതവണ സംസാരിച്ചു. ഡോക്ടർ അർജുൻ അയച്ച മെസ്സേജ് ആണെന്നോ? ഡോക്ടർ അർജുൻ ഞാൻ പലവട്ടം പോയി കണ്ടു, പലവട്ടം സംസാരിച്ചു. എന്നോട് പറഞ്ഞു എന്റെ ഫോണിൽ റെക്കോർഡ്, എന്റെ ഫോണിൽ എല്ലാ തെളിവുകളും ഉണ്ടല്ലോ. ദയവായിട്ട് പോയി സംസാരിച്ചപ്പോ ഞാൻ അനന്യ നരേന്ദ്ര ഞാൻ പറഞ്ഞു ഞാൻ ബോംബെയിലും ഡൽഹിയിലുള്ള ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് റീസർജറി വേഗം ചെയ്യണം. അപ്പോൾ എനിക്ക് അതിനുള്ള എമൗണ്ട് വേണം. എനിക്ക് എൻ്റെ അടുത്ത് ഫിനാൻഷ്യലി ഭേദമല്ല. എനിക്ക് മറ്റൊരു സ്ഥലത്ത് പോയി സർജറി ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അനന്യ അവിടെയൊക്കെ സംസാരിച്ചിട്ട് ഞാൻ സർജറി ഒന്നും കൂടി നോക്കി പഠിച്ചിട്ട് എന്നോട് പഠിച്ചിട്ട് സർജറി റീസർജ് ചെയ്യാന്നാ പറഞ്ഞത്. അവിടെ അയാളുടെ അടുത്ത് എന്തോ ശീതരേഷ് എല്ലാം ഞാൻ സംസാരിച്ച് തീരട്ടെ കേട്ടോ. ശീതരേഷ് പറഞ്ഞു മറ്റാർക്കും പ്രശ്നങ്ങൾ ഇല്ലേ, ഉണ്ടോ ഇല്ല അറിയില്ല എന്ന്. ഒന്ന്, നിങ്ങളെപ്പോലത്തെ ട്രാൻസ്ഫോർ ആക്ടിവിസ്റ്റ് എല്ലാവർക്കും അറിയണം എന്നില്ല. പക്ഷേ ഉണ്ട്, 10 അവിടെ നടക്കുന്ന ട്രാൻസ്മാൻമാർ ഇപ്പോഴും സർജറി കഴിഞ്ഞ് 1 അവരുടെ ബ്രസ്റ്റ് റിമൂവൽ കഴിഞ്ഞ് ഇപ്പോഴും മുലക്കണ്ണ് പഴുത്തിരിക്കുന്ന, മുലക്കണ്ണുകൾ കൊഴിഞ്ഞു പോയ, ഒരിടത്തും ചെയ്യാത്ത രീതിയിലുള്ള ബ്രസ്റ്റ് റിമൂവൽ സർജറിയാണ് ട്രാൻസ്മാൻമാർക്ക് ഇവിടെ ചെയ്തു വെക്കുന്നത്. എന്നെപ്പോലെ തന്നെ വജിനോപ്ലാസ്റ്റി സർജറി ചെയ്തിട്ട് 1 സർജറി ചെയ്തു, വീണ്ടും സർജറി ചെയ്തു, വീണ്ടും സർജറി ചെയ്തു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, കോഴിക്കോടുള്ള അനുരാധയ്ക്കും ഇതുപോലെ തന്നെ റീസർജറി ചെയ്തതാണ്. പലരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അനുരാധയ്ക്കും ഇതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. സർജറി ചെയ്ത ഭാഗത്ത് വീണ്ടും സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ചെയ്തു, പിന്നെ 3 ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു
ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതെ വേഗം എന്റെ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ്. അപ്പൊ എന്നെ അനുരാധയ്ക്ക് പ്രശ്നം, അതുപോലെ എന്റെ സർജറി കഴിഞ്ഞ് ഈ സർജറിയുടെ തുടക്കത്തെ അവിടെ ചെയ്ത ആലപ്പുഴ പേര് പറയുന്നില്ല, ആലപ്പുഴ സ്വദേശിനിട്ട് വളരെ യങ് ആയിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടി മുസ്ലിമാണ്, പള്ളിക്കാര് സഹായിച്ചിട്ടാണ് ഞാൻ സർജറി ആ കുട്ടി സർജറി ചെയ്തത്. എന്നിട്ട് ആ കുട്ടി സർജറി കഴിഞ്ഞു, റീസർജറി വീണ്ടും ചെയ്തു അവിടുന്ന് തന്നെ, രണ്ടാമത് മൂന്നാമത് വീണ്ടും സർജറി, മൊത്തം മൂന്ന് സർജറി, അത് ഒരു സർജറിയും രണ്ട് റീസർജറിയും, രണ്ട് റീസർജറിയും ചെയ്തിട്ടാണ് ആ കൊച്ചി ഇരിക്കുന്നത്. ഇതുവരെ ആ കൊച്ചിന്റെ വചന ശരിയായിട്ടില്ല. അപ്പൊ ആലോചിച്ച് നോക്ക്. അപ്പൊ അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് അവിടെ സർജറി ചെയ്തതിന് ഇപ്പോഴും പൊട്ടക്കുഴി പോലിരിക്കുന്ന എന്താ പറയാ വചനമുള്ളവരുണ്ട്. അപ്പൊ പലരും തന്നെ എന്തുകൊണ്ട് പറയുന്നത്, എന്തു പലർക്കും ഭയമാണ്, കാരണം ഞാനിത് പറയാൻ ധൈര്യം കാണിച്ചു, പക്ഷെ മറ്റു പലർക്കും വന്ന് പറയാനായിട്ട് പറയുമ്പോഴത്തേക്ക് വീട്ടുകാർ കുറ്റം പറയും, നാട്ടുകാർ ഉള്ളത് എന്താ പൊതുവെ പറയുന്നത് എന്താണ്, നമ്മൾ എത്രയൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നീ ഒന്നുകിൽ ആണായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ പെണ്ണായിട്ട് ജീവിക്കുക. ഒരു ദിവസം തന്നെ 100 തവണ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഇത്, ട്രാൻസ് വുമണുകളും ട്രാൻസ് മാൻമാരും കേൾക്കുന്ന ഒരു ചോദ്യം, ഒന്നുകിൽ ആണായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ പെണ്ണായിട്ട് ജീവിക്കുക, രണ്ടും കേട്ടത് ട്രാൻസ്ജെൻഡർ ഇതേ വേണ്ട. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ശരീരം ഒരു ഇഷ്ട രീതിയിലേക്ക് പാകപ്പെടുത്താൻ ശ്രമിക്കുക, അതിലൊരു വീഴ്ച വരുമ്പോൾ ചോദിക്കുന്നത് ഓ ഉള്ളത് മുറിച്ച് ചെത്തി കളഞ്ഞിട്ടില്ലയോ, കണ്ടിച്ച് കളഞ്ഞിട്ടില്ലയോ, അനുഭവിക്കുക. ഈ ചോദ്യങ്ങൾ കേൾക്കാൻ ഭയമുള്ളതുകൊണ്ടാണ് പലരും തുറന്ന്, എൻ്റെ വീട്ടിൽ മിനിമം 5 ട്രാൻസ്ജെൻഡേഴ്സ് വന്നു, 5 ട്രാൻസ്വുമണുകൾ ഞാൻ താമസിക്കുന്ന എൻ്റെ ഭവനത്തിൽ വന്ന് അവരുടെ വചന പാട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് ആഫ്രിക്കയാണെങ്കിൽ ഒന്ന് അന്റാർട്ടിക്കയാണ്. അവിടെ സർജറി നിർത്തിവെക്കുന്നത് എൻ്റെ കുറ്റമല്ല, ഞാൻ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് തുറന്ന് പറയുന്നത് എൻ്റെ അവകാശമാണ്. അത് ക്ലബ് ഹൗസിലും പറയും, നിയമപരമായി നിങ്ങൾ എല്ലായിടത്തും ചെയ്യും, എല്ലായിടത്തും ചെയ്യും ഞാനത്, കാരണം ഞാൻ നിയമപരമായി സംസാരിക്കുന്നത് സംസാരിച്ചിട്ടുണ്ട്, ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നതോട് സംസാരിക്കും. ഞാൻ കേരളത്തിലെ ആരോഗ്യമന്ത്രിയോട് വരെ ഔദ്യോഗികമായ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, IMA കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇതിൽ കൂടുതൽ എന്താ ഞാൻ ചെയ്യേണ്ടത്? മനുഷ്യാവകാശ കമ്മീഷനിലെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് പറ്റുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇത് അവിടെ എന്റെ ഞാൻ സർജറി ചെയ്ത് പ്രോബ്ലം ആയത് എനിക്ക് തുറന്നു പറഞ്ഞതിനാണ്. അതുപോലെ ഇനിയും വരും, ഞാൻ ഈ ഞാൻ മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ വിത്ത് ഞാൻ, കാരണം എല്ലാവരെയും കാണാൻ വേണ്ടി തന്നെയാണ് കേട്ടോ, ഞാൻ ഇപ്പൊ തന്നെ റിമൂവ് ചെയ്തതാണ്. സോ എവറി വൺ ക്യാൻ സീ റിമൂവ് സീ മൈ ഡി പി, കാരണം ഇത് ഇതൊരു ഒരുപാട് പേരുള്ള ഒരു ചർച്ചയാണ്. പ്ലീസ് ഒരു പ്രാവശ്യം ഓൾറെഡി ഇട്ടതാണ്, ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പ്ലീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇതൊരു വചനയാണോ? ഇതൊരു ഇത് ഇതിനെങ്ങനെ ഞാൻ വചനോപ്ലാസ്റ്റി, ഞാൻ വചനോപ്ലാസ്റ്റി ആഗ്രഹിച്ച് ചെയ്യുന്ന സ്ഥലത്ത് വെട്ടിക്കണ്ടിച്ച മാംസമാണ് എനിക്ക് തരേണ്ടത്. ഒരു സ്ത്രീയുടെ വചന എക്സാക്ട്ലി എങ്ങനെ അവർ റിസൾട്ട് എനിക്ക് തരേണ്ടത്? ഞാൻ പരാതിയുമായി ഈ എന്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ടോ? വാർത്തകൾ ഇന്ന് എത്ര പ്രൈവറ്റ് ആശുപത്രി മാധ്യമങ്ങൾ വന്നിട്ടോന്ന് അറിയില്ല, എത്ര പ്രൈവറ്റ് ആശുപത്രികൾക്കെതിരെയാണ് മുഖ്യപര മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാൻ തയ്യാറാവുന്നത്? നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ ഫേസ്ബുക്കിലും പലയിടങ്ങളിലും കാണുന്നു, പല മുഖ്യധാര ആശുപത്രികളിലും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എത്ര മുഖ്യധാര മാധ്യമങ്ങളുണ്ടത് പുറത്തു പറയാൻ ധൈര്യം കാണിക്കുന്നത്? അത് എനിക്ക് മാധ്യമങ്ങളിൽ വരുന്നല്ലോ എന്റെ കാര്യം, മാധ്യമങ്ങളിൽ വരുന്നത് വരട്ടെ, ഞാൻ നിയമപരമായി കൊടുക്കുന്ന ഇടങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ അർജുനോട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്, ഇമോഷണലി സംസാരിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഡയറക്ടറെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്, ഹോസ്പിറ്റൽ ആവശ്യപ്പെട്ട്. എന്തിനു പറയുന്നു? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പലവട്ടം ചർച്ച കഴിഞ്ഞിട്ട് ഞാൻ അവസാനം പറഞ്ഞു നിർത്താം, ക്ഷാമയൊക്കെ സംസാരിക്കണേ വിഷയത്തിൽ. ഞാൻ ഹോസ്പിറ്റലിൽ ഒരുപാട് തവണ ചർച്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ ബോർഡ് കൂടി, മെഡിക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രശ്നം പഠിക്കാനും സംസാരിക്കാനും വേണ്ടി ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ ബോർഡ് വിളിക്കൂടാന്ന് പറഞ്ഞു. അവർ 3 തവണ അവരാവശ്യപ്പെട്ട ഡേറ്റുകളിലൊക്കെ ഞാൻ ഫ്രീ ആയി, 3 തവണ വിളിച്ച് പറ്റിക്കുന്ന പോലെ ഞങ്ങൾക്ക് തിരക്കുകളുണ്ട് ഡോക്ടേഴ്സ്. അവർ പറയുന്ന ഡേറ്റ് അവർ 3 തവണ മാറ്റിവിട്ടു. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എന്റെ വചനയിൽ നിന്ന് ഇപ്പോഴും ഒരു ദിവസം 24 hours ഉണ്ടെങ്കിൽ അതിൽ മിനിമം 8 മുതൽ 12 വരെ പാഡ് മാറ്റണം, ഞാൻ പാഡ് മാറ്റണം. പാഡ് മേടിച്ച് മേടിച്ച് ഞാൻ പാപ്പരായി, അത്രയും സാമ്പത്തികമായി 1 രൂപ കയ്യിലെടുക്കാൻ പറ്റിയ സിറ്റുവേഷനാണ് ഇപ്പോൾ, പാപ്പര. കാരണം കാരണം ഒരു പെൺകുട്ടികൾക്ക് തന്നെ അവർക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് ഇപ്പോഴല്ലേ മെൻസ്ട്രൽ കപ്പൊക്കെ വന്നത്, പാഡ് വെക്കുമ്പോൾ തന്നെ പലർക്കും തന്നെ ബുദ്ധിമുട്ട് അതിൻ്റെതായതുണ്ട്, അവർക്ക് തന്നെ അതിൻ്റെ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്ക്, ഒരു ജീവിതത്തിന്റെ ഒടുക്കം വരെ ഞാൻ 24 മണിക്കൂറും പാഡ് വെച്ചുകൊണ്ട് കഴിഞ്ഞ 1 വർഷമായി 24 മണിക്കൂറും പാഡ് വെക്കണം ഞാൻ. കൃത്യമായി പാഡ് മാറ്റണം, 8 മുതൽ 12 വരെ പാഡ് മാറ്റണം. ഇങ്ങനെ ഓരോ തവണ പാഡ് എടുക്കുമ്പോഴും ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം, അതുപോലെയാണ് ഒഴുകുന്നത്. ഇതാണ് വചന കൊണ്ട് തരേണ്ട റിസൾട്ട്, ഇതാണ് വചനം കൊണ്ട് തരേണ്ട റിസൾട്ട്. ഇതൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഹോസ്പിറ്റലിൽ 3 തവണ ആയിട്ട് അവസാനം ഞാൻ മെഡിക്കൽ ബോർഡിന് പോയി. ഞാനും എൻ്റെ ജീവിത പങ്കാളിയായിട്ടുള്ള പുരുഷനുമായിട്ടാണ് പോകുന്നത്. മെഡിക്കൽ ബോർഡ് കൂടാൻ പോയ സമയത്ത് എന്നോട് പറഞ്ഞു അനിയുടെ കയ്യിലുള്ള പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുക്കണേ, അതായത് ഒഫീഷ്യലി ഹോസ്പിറ്റലിൽ തന്ന പേപ്പേഴ്സ്. ഞാൻ അതൊക്കെ ആയിട്ട് പോയി. ഞാൻ അവിടെ ചെന്നു, ഹോസ്പിറ്റലിൻ്റെ പുറകുവശത്തുള്ള ഒരു ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. ഞാൻ ആലോചിക്കും, ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ ഈ റെനൈ മെഡിസിറ്റിയുടെ പുറകുവശത്ത് ഇടവഴി ഇറങ്ങി ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ തന്നെ അനക്സ് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിനകത്ത് ദന്തൽ വിഭാഗമോ ഓർത്തോ വിഭാഗമോ സ്കിൻ എന്തൊക്കെയോ ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെയുള്ള OP ഒക്കെ ഉള്ളൊരു ബിൽഡിംഗ് ആണ്, പ്ലസ് കോൺഫറൻസ് ഹാളും എന്തൊക്കെയോ ഉണ്ട് അവിടെ. അപ്പൊ അവിടുത്തെ കോൺഫറൻസ് ഹാളിലാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നു, ആ ബിൽഡിങ്ങിൽ പലതരം ഈ പറഞ്ഞ OP വിഭാഗങ്ങളിൽ ഉൾപ്പെടെ പലതരം ആവശ്യങ്ങൾക്ക് പല പേഷ്യൻസും ഒക്കെ ചെല്ലുന്ന ഒരു സ്ഥലമാണ്.
ആ ബിൽഡിംഗിലേക്ക് ഞാൻ എൻട്രി ചെയ്യുന്നതേ ഉള്ളൂ. ഞങ്ങൾ രണ്ടും എൻട്രി ചെയ്യുമ്പോൾ തന്നെ സെക്യൂരിറ്റി പറയാണ്, ഒരു പെൺകുട്ടിയാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ പെൺകുട്ടിയാണ് കൊണ്ടുവന്നത്, നിങ്ങളുടെ ഫോൺ മേടിച്ചു നോക്കണം, നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം എന്തിനാ ഫോൺ, അപ്പം ഞങ്ങൾ ആരാണെന്നൊരു സെക്യൂരിറ്റി. അപ്പോൾ ഓൾറെഡി മെഡിക്കൽ ബോർഡ് കൂടാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെല്ലുന്നതും അനന്യയാണ് ചെല്ലുന്നതും, കൂടെ ആരെങ്കിലും ഉണ്ടാകുന്നു, ഓൾറെഡി അവിടെ ഹോസ്പിറ്റലിൽ ഫുൾ ഇൻഫർമേഷൻ ഉണ്ട് മെഡിക്കൽ ബോർഡ്. അപ്പം ഞാൻ മെഡിക്കൽ ബോർഡിന് ചെല്ലുന്ന സമയത്ത് എൻ്റെ ഫോൺ താഴ്ന്ന സെക്യൂരിറ്റി, ഇനി എന്ത് ആവശ്യത്തിന് ആ ബിൽഡിംഗിലേക്ക് എൻ്റെ ഒ പി ഡോത്തോയിൽ പോവാണോ, ദന്തലിൽ പോവാണോ, ഇനി സ്കിന്നിൽ പോവാണോ, കോൺഫറൻസ് ഹാളിൽ പോകണോ, മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആ ബിൽഡിംഗ് ഹോസ്പിറ്റൽ ബിൽഡിംഗിൽ പോകണം, ഒന്നും അറിയില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം, ഇത് ഇവിടുത്തെ ന്യായമാണ്. അപ്പം ഞാൻ എന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട ആവശ്യം? അന്ന് താഴെ പെൺകുട്ടി പറഞ്ഞാൽ താഴെ മീറ്റിംഗ് താഴെ നിന്ന് മോളി, അപ്പോൾ സെക്യൂരിറ്റിക്ക് അറിയില്ല, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചെയ്തോളാം പറഞ്ഞു, മോളി ചെന്നു കോൺഫറൻസ് ഹാളിൽ ചെന്നു, കോൺഫറൻസ് ഹാളിൽ ചെന്നപ്പോൾ തന്നെ അവിടെ ഡോക്ടർ സുബ്രഹ്മണ്യൻ എന്ന സർജൻ ഉണ്ട്, ഹോസ്പിറ്റലിൻ്റെ ഒരു മിഡിൽ ഏജ് ഉള്ള ഡോക്ടർ സുബ്രഹ്മണ്യൻ എന്നൊരു സർജൻ ഉണ്ട്, അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ പി ആർ ഒ ഉണ്ട്, ഒന്ന് രണ്ട് പി ആർ ഒസ് ഉണ്ട്, ഒപ്പം തന്നെ ഒരു ലേഡി സെക്യൂരിറ്റി ഉണ്ട്, ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഞാൻ ഒന്ന് രണ്ട് തവണ മീറ്റ് ചെയ്തിട്ട് ഡോക്ടർ വിവേക് ഉണ്ട്. ചെന്നപ്പോൾ തന്നെ ലേഡി ഡോക്ടർ ലേഡി സെക്യൂരിറ്റി വന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഫോൺ മേടിച്ചു കൊടുക്കണം, ഫോൺ തരണം. അപ്പം എൻ്റെ പാർട്ട്ണറുടെ കയ്യിൽ ഫോൺ അങ്ങ് മേടിച്ചു. അപ്പം ഞാൻ എന്തിനാ ഫോൺ മേടിക്കുന്നത് എന്തിനാണ്? ഫോൺ സ്വിച്ച് ഓഫ്. ഞാൻ പറഞ്ഞു ഈ റൂമിലിരിക്കുന്ന എല്ലാ ആൾക്കാരും ഈ റൂമിൽ മീറ്റിംഗിന് വേണ്ടി വന്നിരിക്കുന്ന ഈ മെഡിക്കൽ ബോർഡിലുള്ള എവറി വൺ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ടേബിളിൻ്റെ പുറത്ത് വെക്കൂ, ഞാനും വെക്കാമെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ ഞാൻ വെക്കാം? ഫോൺ ഫ്ലൈറ്റ് മോഡിലോ സ്വിച്ച് ഓഫ് ഇട്ട് ഫോൺ വെക്കും ഞാൻ വെക്കാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മാത്രം ഫോൺ മാത്രമേ ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട ആവശ്യം. അത് കഴിഞ്ഞ് അവിടെ ഇതൊക്കെ പൊളൈറ്റായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാനിപ്പോൾ സാരി എല്ലാവർക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് ബോൾഡായിട്ട് സംസാരിക്കുന്നത്, ഞാൻ അങ്ങനെയാണ് സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. അപ്പം നടന്ന എല്ലാ ചർച്ചകളും ഞാൻ കോൺഫിഡൻസ് നടന്ന എല്ലാ ചർച്ചകളുടെയും ടെക്നിക്കൽ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട്, എല്ലാ തെളിവുകളും ശബ്ദരേഖ ഉൾപ്പെടെയുള്ള എല്ലാം എൻ്റെ അടുത്തുണ്ട്. അവിടെ നിന്ന് അപ്പോൾ ഒരു ഡോക്ടർ രാജരാജേശ്വരി എന്ന് പറയുന്ന ഒരു ഗൈനക്കോളജി ലീഡ് ഡോക്ടർ വരാനുണ്ട്, ഹോസ്പിറ്റലിൻ്റെ വൈസ് പ്രസിഡന്റ് വരാനുണ്ട്, അവരും കൂടെ വന്നിട്ട് നമുക്ക് മീറ്റിംഗ് കൂടാം. മെഡിക്കൽ ബോർഡ് സെക്സ് റീഅസൈൻമെന്റ് സർജറി ചെയ്യുകയും പിന്നീട് ആരോഗ്യ പ്രശ്നം വരികയും വയറ് കയറി വീണ്ടും ഒരു റീസർജറി ചെയ്യുകയും അത് കഴിഞ്ഞ് ഒരു വർഷമായിട്ടും പ്രശ്നം സെക്സ് റീഅസൈൻമെന്റ് സർജറിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. ആ എൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ മെഡിക്കൽ ബോർഡ് കൂടിയിരിക്കുന്നത്. ആ മെഡിക്കൽ ബോർഡിലിരുന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ പേര് അനന്യ എന്നാണ്, 28 വയസ്സുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ്, എൻ്റെ സർജറി കഴിഞ്ഞ് ഇത്ര പ്രശ്നങ്ങളുണ്ട്. സോ ഈ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചപ്പോൾ ഡോക്ടർ സുബ്രഹ്മണ്യൻ എന്ന സർജൻ പറയാം, അനന്യ എനിക്ക് ഈ സെക്സ് റീസൈൻമെന്റ് സർജറിയെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല അനന്യ എന്ന്. ഹോസ്പിറ്റലിൻ്റെ പ്രതിനിധിയായിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രശ്നം പഠിക്കാനിരിക്കുന്ന, അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഡോക്ടർ അർജുൻ അശോകൻ കൂടി മീറ്റിംഗിലുണ്ടെങ്കിൽ അത്രയും നല്ലതാണെന്ന് ആവശ്യപ്പെട്ടിരുന്നു, കാരണം അയാളാണല്ലോ സർജറി ചെയ്തത്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഡോക്ടർ അർജുൻ അശോകൻ ഇല്ലാത്തത് ഡോക്ടറുടെ അസാന്നിധ്യത്തിൽ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് പഠിക്കാൻ ഒരു ചർച്ചയാണ്, നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഒരുമിച്ച് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു ഓക്കെ. ഡോക്ടർ സുബ്രഹ്മണ്യം സർജൻ ചർച്ചയുടെ പ്രതീക്ഷ പറയുകയാണ്, ഞാൻ അയാൾക്ക് സെക്സ് റീസൈൻമെന്റ് സർജറി പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥ, എനിക്കിതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഇല്ല, എനിക്ക് എങ്ങനെ ചെയ്യുന്ന അറിയില്ല എന്ന്. മറ്റേ വൈസ് പ്രസിഡന്റ് പറയുന്നു എല്ലാ പേഷ്യൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ആവശ്യപ്പെട്ട ഒരു സെക്സ് റീസൈൻമെന്റ് സർജറി കൺസ്ട്രക്ഷൻ സർജറിയാണ്, അപ്പം ഞാൻ ഇന്ന റിസൾട്ടാണ് ആവശ്യപ്പെടുന്നത്. ഒരു മെയിൽ ടു ഫീമെയിൽ സെക്സ് റീസൈൻമെന്റ് സർജറി ചെയ്യുമ്പോൾ ചെയ്യേണ്ട വജിനോപ്ലാസ്റ്റി കൊടുക്കേണ്ട ഒരു റിസൾട്ടുണ്ട്, ഒരു എത്തിക്സ് ഉണ്ട്. ആ സർജറി കഴിഞ്ഞ് ഇത്ര നാൾ ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട ഒരു ഒരു ഭംഗിയുണ്ട്, ഒരു നീറ്റ്നെസ് ഉണ്ട്. അതുമായിട്ടൊന്നും അത് എന്നെ 100% സാറ്റിസ്ഫൈ, എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അവിടെ, അതുകൊണ്ടാണല്ലോ അത് ചെയ്തതാണെന്ന് ഉറപ്പിലാണല്ലോ എനിക്ക് സർജറി ചെയ്തിരുന്നത്, ഞാൻ ഇനി എവിടെ ഒപ്പിട്ടെന്ന് പറഞ്ഞാലും. അപ്പം അയാൾക്ക് ഉത്തരവില്ല. ഡോക്ടർ സുബ്രഹ്മണ്യന് ഞാൻ സർജറി പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥ. അവിടെ ഇരുന്ന ഡോക്ടർ വിവേക് എന്ന സൈക്കോളജിസ്റ്റും ഡോക്ടർ രാജരാജേശ്വരി എന്ന ലേഡി ഗൈനക്കോളജിസ്റ്റും ഇത്രയും സങ്കടങ്ങളും ഇത്ര അക്ഷരങ്ങൾ പറഞ്ഞിട്ട് അവർ മിണ്ടിയിട്ടില്ല. കമാന്നൊരു ഹായ് എന്നൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അതായിരുന്നു ഔദ്യോഗികമായ ഹോസ്പിറ്റലുമായിട്ടുള്ള മെഡിക്കൽ ബോർഡിൻ്റെ അവസ്ഥ. അവിടെ നിന്ന് ഞാൻ പിന്നീട് അവർ വേണമെങ്കിൽ അനന്യയ്ക്ക് ഡോക്ടർ അർജുൻ, ഞാൻ പറഞ്ഞു നിങ്ങൾ പോലും ഇത്ര സംസാരിക്കാൻ സാധ്യത, ഇനി ഡോക്ടർ അർജുനുമായിട്ട് മീറ്റിംഗ് വെച്ചിട്ട് എന്താ കാര്യം, ഞാൻ നിയമപരമായി നോക്കിക്കോളാം എന്ന് പറഞ്ഞൊരു ഒരു പോസിറ്റീവായിട്ട് ഒരു നെഗറ്റീവ് ഒരു എൻഡില്ലാതാണ് അവിടെ എണീറ്റ് വേണ്ടി വന്നത്. ഇതൊക്കെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇടുന്ന ബുദ്ധിമുട്ടുകൾ. ഡോക്ടർ അർജുനോട് പലയിടത്തും ഞാൻ ഡോക്ടർ അർജുനോട് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ നമുക്കിത് എവിടെ നിന്ന് വെച്ചാൽ കണ്ടോളാം, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഞാനിത് നിയമപരമായിട്ടാണോ എവിടെ നിന്ന് വെച്ച് നോക്കണം, എൻ്റെ പ്രശ്നങ്ങൾ എനിക്കല്ലേ അറിയുള്ളൂ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ബോധമില്ല എന്ന് പറഞ്ഞ് ഞാൻ വോയിസ് മെസ്സേജ് ഒരു വിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു എപ്പോഴും എൻ്റെ ഫോണിലുണ്ടല്ലോ ഡോക്ടർ അർജുനുമായി തുടക്കത്തിലുള്ള എന്ത് ഇത്രയും വിഷമങ്ങൾ പറഞ്ഞ് സങ്കടം പറഞ്ഞ് ജനുവരി 1 രാത്രി ഡിസംബർ 31 കഴിഞ്ഞ് ജനുവരി 1 രാത്രി ഞാൻ അയച്ചു ഡോക്ടർ അർജുന അശോകൻ, എനിക്ക് ഞാൻ അയച്ച മെസ്സേജ് ഇതാണ്. നിങ്ങളത് കാരണം ഇത് എല്ലാവരും വിചാരിക്കും ഞാൻ എന്താ ഡോക്ടറോട് കമ്മ്യൂണിക്കേറ്റ് എന്ന് ചോദിക്കാറുണ്ട് എല്ലാവരും. ഡോക്ടർ അർജുനോട് ഞാനൊരു വലിയ മെസ്സേജ് അയച്ചു, ഡോക്ടർ അർജുൻ അതിന് കമാന്നൊരു അക്ഷരവും മിണ്ടിയിട്ടില്ല, റെസ്പോണ്ട് ചെയ്തിട്ടില്ല, അയാളത് കണ്ടു അനങ്ങിയിട്ടില്ല എൻ്റെ അടുത്ത്. അപ്പം അയാൾ എന്തോ ഒരു പേഷ്യൻറ്റ് അയാളുടെ സർജറിക്ക് ശേഷമുള്ള ഒരു റിവ്യൂ പറയുകയാണ്. റിവ്യൂ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ ഡോക്ടർ അറ്റ്ലീസ്റ്റ് അവരെ ആശ്വസിപ്പിക്കണം. ഞാൻ മെസ്സേജ് അയച്ചു ഇങ്ങനെയാണ്,
നമസ്കാരം ഡോക്ടർ, ഞാൻ അനന്യയാണ്. ഡോക്ടർക്ക് ഇതൊരു പുതിയ വർഷമായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിയാൻ പോകുന്നതോ ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന 2021 പുതുവർഷമോ ഒട്ടും സന്തോഷമുള്ള വർഷമല്ല. നിങ്ങൾ നേതൃത്വം നൽകിയ എൻ്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ഇന്നേക്ക് 6 മാസവും 17 ദിവസവും പിന്നിട്ടിരിക്കുന്നു. ഈ 6.5 മാസ കാലയളവിൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ പോലും എനിക്ക് ശരീരസുഖത്തോടും മനസ്സുഖത്തോടും കൂടി ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ എൻ്റെ ശരീരത്തിൽ ചെയ്ത ലിംഗമാറ്റ ശസ്ത്രക്രിയ കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. 1% പോലും ഞാൻ സംതൃപ്തയല്ല. എൻ്റെ യോനി, ബ്രാക്കറ്റിൽ ഞാൻ ഇങ്ങനെ എഴുതി, ഇപ്പോൾ എൻ്റെ ലൈംഗിക അവയവത്തിൻ്റെ സ്ഥാനത്തുള്ള അതിനെ ഒരിക്കലും യോനി എന്ന് വിളിക്കാൻ എനിക്ക് സാധിക്കില്ല. മറിച്ച് വെട്ടിച്ചെത്തിക്കളഞ്ഞ് തോന്നിയ പോലെ തുന്നി ചേർത്ത് വെച്ചിരിക്കുന്ന എന്തോ ഒന്ന്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഒരാളുടെ മുൻപിൽ കാണിക്കാനുള്ള ആത്മവിശ്വാസം ഒരു തുള്ളി പോലും എനിക്കില്ല. എൻ്റെ പങ്കാളിയുടെ മുൻപിൽ ഒന്ന് കാണിക്കാൻ പോലും പറ്റാത്ത ആ ഭാഗം ഉപയോഗിച്ച് ലൈംഗിക ബന്ധം പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു റൊമാൻറ്റിക് നിമിഷം പോലും എനിക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നില്ല. ആ ഭാഗം കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് തന്നെ അറപ്പും അതിലുപരി ചങ്കുപൊട്ടുന്ന വേദനയും തോന്നുന്നു. SRS മുൻപുള്ള ആരോഗ്യത്തിൻ്റെ പകുതി പോലും, മാനസിക ബലത്തിൻ്റെ കാൽ ഭാഗം പോലും തിരികെ വീണ്ടെടുക്കാൻ ഈ 6.5 മാസത്തിന് ഇപ്പുറവും എനിക്ക് സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു നഗ്ന സത്യം. അടിവയറ്റിലെ വെട്ടുകത്തി വെട്ടുന്ന പോലത്തെ വേദന കാരണം എനിക്കൊന്ന് ആർത്തു ചിരിക്കുവാനോ ഉറക്കെ കരയുവാനോ എന്തിനു പറയുന്നു അപ്രതീക്ഷിതമായൊന്ന് തുമ്മുവാൻ പോലും സാധിക്കുന്നില്ല. എൻ്റെ വയറിന് മുകളിൽ നിങ്ങൾ സർജറി ചെയ്ത് പഠിക്കുന്ന പോലെ കീറി മുറിച്ച കുറേ പാടുകൾ ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ പോലും എനിക്ക് ധരിക്കാൻ സാധിക്കുന്നില്ല. മൂത്രമൊഴിക്കുമ്പോൾ ശരിയായ ദിശയിലേക്കല്ല എന്ന് മാത്രമല്ല, കമ്പിത്തിരിയും പൂത്തിരിയും പോലെയാണ് എൻ്റെ മൂത്രത്തിൻ്റെ പോക്ക്. നിങ്ങൾ എന്നോട് ചെയ്തത് വല്ലാത്തൊരു ചെയ്തായി പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഇനിയും വിവരിക്കാനുള്ള മനക്കരുത്ത് എനിക്കില്ല. നിറകണ്ണുകളോടെയാണ് ഞാനിത് എഴുതുന്നത്. എനിക്കെന്തായാലും നിങ്ങളോട് ക്ഷമിക്കാൻ സാധിക്കില്ല. സാധിക്കുമെങ്കിൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. ഇത്രയും എഴുതി അയച്ചൊരു മെസ്സേജ് അയച്ചിട്ട് അയാളത് വിത്തിൻ 1 അവർ ആ മെസ്സേജ് ഫുള്ള് കണ്ടു. എനിക്ക് അത് കഴിഞ്ഞ് മാസങ്ങൾ എനിക്കൊന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല, എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. ഇതാണ് ഒരു പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള ഇത്. പലവട്ടം ഞാൻ അയാളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് എനിക്കൊരു റെസ്പോൺസും ഇല്ല അയാളുടെ അടുത്ത്. അറിയോ, ഇത്രയും ഞാൻ അയാളോട്, ഇതൊക്കെ ചെയ്തൊരു ഡോക്ടറാണ് ഇത്. ഇന്ന് ഞാൻ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. ഞാൻ ഇന്ന് ഒരു ചർച്ച XX ക്രോമസോംസിനും XY ക്രോമസോംസിനും മേലെ എന്ന് പറഞ്ഞൊരു ചർച്ച പോകുമ്പോൾ അതിൽ നിന്നും ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സ്പീക്കർ എന്ന നിലയിൽ എനിക്ക് കുറേ അറിവുകൾ അവിടുന്ന് കിട്ടും. എൻ്റെതായ അഭിപ്രായങ്ങളും വിയോജിപ്പുകളും പറയാം, എനിക്കതിൽ അറിയുന്ന കാര്യങ്ങൾ സംസാരിക്കാം. അത്തരമൊരിടത്തേക്ക് ക്ഷണം കിട്ടി ഞാനൊരു സ്ഥലത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഞാൻ എന്നെ അവിടുന്ന് ഒരു കാരണവും ഇല്ലാണ്ട് ഒരു പ്രകോപനവും ഇല്ലാണ്ട് പുറത്താക്കുന്നു. അപ്പൊ ഡോക്ടർ സുജയും ഡോക്ടർ അർജുനും പോകുന്ന ഇടങ്ങളിലൊക്കെ എനിക്ക് വിലക്ക് എന്നതിന് അർത്ഥം തന്നെയാണല്ലോ അത്. അത് ഇവിടെ നിന്നല്ല, എവിടെയാണെങ്കിലും ഇനി എന്ത് ചർച്ചയിലാണെങ്കിലും അവര് പോകുന്നൊരിടത്തേക്ക് എന്നെ ഇത്തരം ആൾക്കാർ പുറത്താക്കും. അപ്പൊ എനിക്ക് ഒരിടത്തും സംസാരിക്കണ്ട. അപ്പൊ അതെങ്ങനെയാ ശരി? അതൊരിക്കലും അനുമാനം അല്ലെങ്കിൽ അവരുടെ അനുമാനമോ അതൊരു അനുമാനം അല്ല. അത്തരം ആൾക്കാർ എന്ത് ജനാധിപത്യ മര്യാദയെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ആൾക്കാർ എന്ത് ട്രാൻസ്ജെൻഡർ സപ്പോർട്ടാണ് ചെയ്യുന്നത്? അത്തരം ആൾക്കാർ ഇത്തരം ഒരു ട്രാൻസ്ജെൻഡർ അവയർനെസ്സിന്ന പേരിൽ, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും അല്ലാത്ത XX XY ക്രോമസോംസ് അല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചർച്ച നടത്തുമ്പോൾ ആ ചർച്ച നടത്തുന്ന ആൾക്കാർ എങ്ങനെയാണ് ആ ചർച്ചയോട് നീതി പുലർത്താൻ സാധിക്കുന്നത്? അവർക്ക് ഒരിക്കലും സാധിക്കില്ല. അവരതൊക്കെ പ്രഹസനമുണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ, ഇത്തരം ഒരു ഗ്രൂപ്പിൽ വന്ന് ഞാൻ ഈ വിഷയം ഇതുവരെ ക്ലബ് ഹൗസ് പോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും ഞാൻ ഇതിനു മുൻപും എൻ്റെ സർജറിക്ക് ശേഷം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇന്ന് ആദ്യമായിട്ടല്ല ക്ലബ് ഹൗസിൽ വന്ന് സംസാരിക്കുന്നത്. ഈ ഡോക്ടർക്കെതിരെ ഞാൻ പോകുന്ന ഇടങ്ങളിലൊക്കെ പോയി, എനിക്ക് മാത്രം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അവിടെ സർജറി ചെയ്ത പ്രശ്നങ്ങളുണ്ട്. പലരും തന്നെ തുറന്നു പറയാൻ മടിക്കുകയാണ്. പലരും അത് തുറന്നു പറയാൻ മടിക്കുകയാണ്. ഒരുപാട് ആൾക്കാരെ തുറന്നു പറയാൻ മടിക്കുന്നുണ്ട്. പലരും ഭയം കൊണ്ടാണ് മടിക്കുന്നത്. കുറെ ആൾക്കാരെ നാണക്കേടുകൊണ്ടാണ് മടിക്കുന്നത്. എന്താണെങ്കിലും ഞാനിത് പറയും, ഞാനിതിൻ്റെ നിയമമില്ല. അതിന് അയാൾ അവിടെ മറ്റുള്ളവരുടെ സ്പേസ് കുറയുന്നു എന്നുള്ളത് ഞാനിപ്പോൾ എന്ത് ചെയ്യണം? എനിക്കൊരിക്കലും അത് സാധിക്കില്ല. കാരണം ഇത്തരം ആൾക്കാർ എന്തിനാണ് സർജറി ചെയ്യുന്നത്? ഇത്തരം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അവെയർ അല്ലാത്തത് കൊണ്ടല്ലേ സർജറി ചെയ്യുന്നത്? മറ്റുള്ളവർ ഹാപ്പി. എനിക്കറിയാം സെക്സ് റീഅസൈൻമെന്റ് സർജറി കഴിഞ്ഞാൽ, ഒരു ട്രാൻസ് വുമന്റെ വജിനോപ്ലാസ്റ്റി കഴിഞ്ഞാൽ കിട്ടേണ്ട ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് എന്താണെന്ന് ഈ ഇരിക്കുന്ന ശീതലേച്ചിയും ഞാനും ദയയും വൈകിയും കുറെ ആൾക്കാർക്ക് അവെയർ ആണ്. ജസ്റ്റ് ലൈക്ക് ഉൾപ്പെടെ എല്ലാ കുറെ അവെയർനെസ് ഇല്ലാത്തവർക്ക് ഗൂഗിൾ ചെയ്താലും യൂട്യൂബ് ചെയ്താലും കിട്ടും അതിന്റെ വീഡിയോസ് എത്തരത്തിലുള്ളതാണെന്ന്. ഞാൻ എൻ്റെ ഡീപ്പിൽ ഡോക്ടർ അർജുൻ അശോകൻ അയച്ച മെസ്സേജ് ചെയ്താൽ ഞാൻ എന്താ പ്രൊഫൈൽ പിക് ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും ചെക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ എന്താ പറയുക, ഈ റിസൾട്ട് എന്താണ് എല്ലാവർക്കും ബോധമുണ്ട്. അപ്പൊ അത്തരം ഒരു റിസൾട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഇത്രയും സ്ഥലത്ത്. ഞാൻ കൊടുത്തത് വെറും പണ്ടൊക്കെ ബാംഗ്ലൂരിൽ വെറുതെ ഒരു കാസ്ട്രേഷൻ പോലെ, അത് ലിംഗം വെറുതെ മാറ്റി അവിടെ പേരിനൊരു വചന പോലെ ഉണ്ടാവും, അത്തരത്തിലൊക്കെ ക്രിയേറ്റ് കണ്ട വചന പോലെ. അത്തരം സർജറി 18,000-20,000 മാത്രം സർജറി ആൾക്കാരുണ്ട്. ഇപ്പോഴും അവിടെ സർജറി ചെയ്തു എന്ന് പറയുന്ന സർജറി വർഷങ്ങളായി ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ സഹായിച്ച നേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണമെങ്കിൽ വീടുകളിൽ പോയിട്ട് സർജറി ചെയ്തു, 1 മണിക്കൂറിൽ സർജറി കഴിഞ്ഞു. പക്ഷേ കാസ്റ്റ് പേരിനൊരു വചന പോലെ
ലുക്ക് മാത്രം. വെറും 35,000 രൂപ കൊടുത്താൽ മതി, വീട്ടിൽ വന്ന് എല്ലാം കൊണ്ടുവന്ന് സർജറി ചെയ്തിട്ട് പോകും. യൂറിൻ ബാഗ് ഇട്ട് സർജറി കഴിഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂർ സർജൻ അവർ തിരിച്ചു പോകും. അങ്ങനെ അവർ ചെയ്യുന്ന അവസ്ഥ. അത്തരം ഒരിടത്ത് നമ്മൾ, ഞാൻ അറൗണ്ട് 255,000 രൂപയാണ് ഫസ്റ്റ് ബില്ല് പേ ചെയ്യുന്നത് 6 ദിവസത്തേക്ക് എൻ്റെ സർജറി കോസ്റ്റ് മാത്രം. രണ്ടാമത് കോംപ്ലിക്കേഷൻ കൂടി ഞാൻ അറൗണ്ട് 1.5 ലക്ഷത്തിനടുത്ത്, മൊത്തവും 3.75-4 ലക്ഷം രൂപയ്ക്കടുത്ത് ഞാൻ ആ ഹോസ്പിറ്റലിൽ പേ ചെയ്തു. എനിക്ക് തന്ന റിസൾട്ടാണിത്, എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ. ഇതൊന്നും എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല, ഞാൻ ബീഫ് കഴിച്ചത് കൊണ്ടും ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടൊന്നുമല്ല. എനിക്ക് കഴിക്കാൻ പറ്റണ്ടേ? ഞാനെന്ന വ്യക്തിക്ക് ആരോഗ്യം ഇപ്പോഴും എനിക്കൊന്ന്, എൻ്റെ വജനയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ, എൻ്റെ പൊന്നെ, എനിക്കൊന്ന് ആശുപത്രി പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. വേറെ ഏതൊരു ഹോസ്പിറ്റലിൽ പോകാൻ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അവെയർ അല്ല. ഒരു അറ്റ്ലീസ്റ്റ് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു വചനയാണെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക. ഏത് ഹോസ്പിറ്റലിൽ പോവുക? ഇതേ ഡോക്ടറെടുത്ത് ഞാൻ എന്ത് കോൺഫിഡൻസിലാണ്? ഒരു അവിടെ സർജറി ചെയ്ത് കുളമായിട്ട് വീണ്ടും റീസർജ് ചെയ്ത് അയാൾ എന്നെ ചെയ്ത് അതും കുളമായി, വീണ്ടും റീസർജ് അതും കുളമായ പേഷ്യൻസ് ഉള്ള ഒരു സ്ഥലത്ത് ഞാൻ എന്ത് കോൺഫിഡൻസ് അയാളുടെ അടുത്ത് റീസർജ് പോവുക? എന്ത് കോൺഫിഡൻസ് കിടക്കാൻ പറ്റും എനിക്ക്? ഒറ്റ സർജറിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു വചന ക്രിയേറ്റ് ചെയ്തരാവുന്ന ആരുടെ സ്ഥലത്ത്, മറ്റ് സ്ഥലത്ത് ഒരിടത്തും സർജറി ചെയ്യുന്ന അടുത്ത് ഇത്രയും പാടുകൾ, എൻ്റെ വയറിൻ്റെ മേലത്തെ പാടുകൾ കാണണം. ആദ്യം വെട്ടുകത്തി പോലെ വെട്ടിയ പോലെ നീളത്തിലൊരു മാർക്ക്, പൊക്കിൾ തൊട്ട് താഴെ വരെ നീളത്തിലൊരു മാർക്ക്. അതിന് അപ്പം വയറിന് ഇടതുനിന്നും വലതുനിന്നും രണ്ട് മലകളായിട്ട് തിരിച്ചിരിക്കുക. ഇടതുവശത്തേക്കാളും പൊങ്ങിയ മലയാണ് വലതുവശത്ത്. അങ്ങനെയാണ് എൻ്റെ വയറിരിക്കുന്നത്, വയറ് ചാടി കുടവയർ പോലെ. ഇത് വയറ് സർജറിൻ്റെ പ്രശ്നമാണ്. ഒരു ദിവസം എനിക്ക് 5-6 ടൈംസ് ടോയ്ലറ്റ് പോകേണ്ട അവസ്ഥ. അത് ഈ കുടലിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഞാൻ വളരെ, എനിക്കൊരുപാട് കട്ടിയുള്ള ഹെവി ഫുഡ് വേണമെന്ന് ആഗ്രഹമാണെന്നല്ലേ, ഞാൻ എല്ലാ ഫുഡും കഴിക്കും, പക്ഷെ ഞാൻ അൺനെസസറി കഴിക്കുന്ന ഒരാളല്ല. എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പല്ല് തേക്കുമ്പോൾ ഓക്കാനിക്കുമ്പോഴത്തേക്ക് വയറിനകത്ത് വേദനയാണ്, നാക്ക് വടിക്കുമ്പോൾ ഓക്കാനിക്കുമ്പോൾ. എനിക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ചീറ്റുക, മൂത്രം ഇങ്ങനെ പല വട്ടം പോകുന്നു. ഞാനൊന്ന്, എനിക്ക് ചില സമയത്ത് ആ ഹോളിനകത്ത് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക, ഇറിറ്റേറ്റഡ് ആയിട്ട് ഒലിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ചന്തി ഉറപ്പിച്ച് എനിക്കിരിക്കാൻ പറ്റില്ല. ചില സമയത്ത് വെളുപ്പിനൊക്കെ ഉറക്കം ഉണ്ടാവില്ല, ഞാൻ കൈ രണ്ടും കുത്തിപ്പിടിച്ചിരിക്കും, കാല് ചൂടുവെള്ളത്തിലിട്ടിരിക്കും, അവിടെ ചൂടുവെള്ളം കൊണ്ട് വാഷ് ചെയ്യും, മഞ്ഞൾപ്പൊടി ഇട്ട് വാഷ് ചെയ്യും, വീ വാഷ് കൊണ്ട് വാഷ് ചെയ്യും. എന്തൊക്കെ ചെയ്തിട്ട് എന്താ? വചനയുടെ ഭാഷ അതൊക്കെ തന്നെ, പ്രോബ്ലം അതൊക്കെ തന്നെ. ഇത് അയാൾ, അയാൾക്ക് ഇനി എന്ത്, ഇനി റീസർ എൻ്റെ സൈഡ് വചന എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് വചനയുടെ രണ്ട് സൈഡിൽ വിങ്സ് ഉണ്ടാവണം, അത് കവറായിട്ട് നിൽക്കണം, അത് കവറായി നിൽക്കാനുള്ള സ്കിൻ ഉണ്ടാവണം. എൻ്റെ അവിടുത്തെ സ്കിന് ഫുള്ള് ചെത്തി കളഞ്ഞിരിക്കുക, എനിക്കൊരു തുള്ളി സ്കിന്നില്ല കവറാവാനായിട്ട്. എനിക്ക് ഇനി എൻ്റെ തൊടയുന്നോ എൻ്റെ എവിടെന്നെങ്കിലും സ്കിൻ എടുത്തിട്ട് വേണം എൻ്റെ അവിടെ ക്രിയാൻ. അപ്പം ഞാൻ, അയാൾ എന്നോട് പറഞ്ഞൊരു മാർഗ്ഗമാണ്, നമുക്ക് വേണമെങ്കിൽ അനന്യയുടെ വയറ്റിൽ നിന്ന് ഫാറ്റ് എടുത്ത് അവിടെ ഫില്ല് ചെയ്യാമെന്ന്, വിങ്സ് ഇല്ലാത്തതുകൊണ്ട്. അത് എന്തുകൊണ്ടാണ് ഫാറ്റ് ഇല്ലാതെ വന്നത്? അയാളുടെ മിസ്റ്റേക്ക് കൊണ്ടല്ലേ അയാളുടെ സ്കിന്ന് മൊത്തം അനാവശ്യമായി എടുത്തു കളഞ്ഞുകൊണ്ടല്ലേ വന്നത്? അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അയാളത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നോട് പറഞ്ഞു, മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു. അതൊരു അപ്പൊ അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞ മിസ്റ്റേക്ക് ഞാൻ, എനിക്കുണ്ട ഒരു ബുദ്ധിമുട്ട്, ഞാൻ അത് മറ്റുള്ളവർക്ക് അവിടെ സർജറി ചെയ്യാനൊരു അയാൾ ചെയ്തു കൊടുക്കില്ല എന്ന് പറഞ്ഞത്, അപ്പൊ എന്റെ വീഴ്ചയല്ല അത്. അതിന് എത്ര 2 വർഷവും 3 വർഷവും സംസാരിച്ചാലും അതെങ്ങനെ എന്റെ വീഴ്ച എന്നാ? ഇനിയും കുട്ടികൾ എങ്ങനെ അവിടെ പോയി ചെയ്യുന്നത്? അവിടെ സർജറി ഒരാളുടെ ആഫ്രിക്ക ആണെങ്കിൽ ഒരാളുടെ അന്റാർട്ടിക്, ഒരു ഒരു പെനിസ് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വചന ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നമുക്കൊക്കെ ഒരു പെനിസും, എന്താ പറയുക, പെനിസും വചനയും, പെനിസ് ഇരിക്കുന്നത്തൊരു വചന ക്രിയേറ്റ് ചെയ്യുമ്പോൾ പലരുടെയും പെനിസിന്റെ സ്ഥലത്ത് സ്കിന്നും ടെക്സ്ചറും കളറും ഒക്കെ വ്യത്യാസമായിരിക്കാം, ശരിയാണ്, വലിപ്പം ഒക്കെ വ്യത്യാസമായിരിക്കാം. പക്ഷേ എന്റെ വചന ക്രിയേറ്റ് കഴിയുമ്പോൾ, ആ വചന ഇരിക്കുമ്പോൾ പലരുടെയും, ഒരു ഡോക്ടർ തന്നെ ചെയ്യുന്ന പല പേഷ്യൻസിന്റെ വചനോപ്ലാസിയാന്ന് ആലോചിക്കുക. വചനയ്ക്കിട്ട സ്കിന്നും ടെക്സ്ചറും അവിടുത്തെ കളറും ഒക്കെ വ്യത്യാസവും ഒക്കെ മനസ്സിലാക്കാം, പക്ഷെ അറ്റ്ലീസ്റ്റ് എൻ്റെ ലുക്ക് യുണീക്ക് ആയിരിക്കണ്ടേ, എൻ്റെ വർക്ക് യുണീക്ക് ആയിരിക്കണ്ടേ, എൻ്റെ ഹൈജീനിറ്റി യുണീക്ക് ആയിരിക്കണ്ടേ, അത് പിന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഓക്കെ. പക്ഷെ ഇത് ഒരാളുടെ ആഫ്രിക്കൻ പലതും പല രീതിയിലാണ് ചെത്തി കളഞ്ഞ പോലെയൊക്കെ, ഒരു പൊത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെയൊക്കെയാണ് മാംസം, പച്ചമാംസം ഇങ്ങനെ എൻ്റെ പച്ചമാംസം പുറത്തേക്ക് കിടക്കുകയാണ്. എനിക്കൊന്നും ചില സ്ഥലത്ത് ഒന്നും പറ്റില്ല, പാഡ് തീർന്നു വെക്കാൻ ഞാൻ ക്ലോത്ത് വെക്കാൻ നോക്കും, സ്ത്രീകൾ പാഡിന് പകരം സോഫ്റ്റ് ക്ലോത്ത് വെക്കുന്ന പോലെ എനിക്കൊന്നും പറ്റില്ല, എനിക്ക് ചിലപ്പോൾ ഇരിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നത് ഒലിപ്പോ ഒലിപ്പ്. ഇതൊന്നും എൻ്റെ മിസ്റ്റേക്ക് അല്ല, എവിടെയാണ് മറ്റ് പല സ്ഥലത്തും സർജറി നടക്കുന്നുണ്ട്, അവിടെ ഒന്നും തന്നെ, അതായത് ഈ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സർജറിയിൽ വീഴ്ച വരുന്ന ആശുപത്രികൾ ഉണ്ട് താൻ ഒരുപാട്, കേരളത്തിന് പുറത്തും അകത്തും ഒക്കെ ഒരുപാടുണ്ട്. പക്ഷേ നല്ലപോലെ ഇത്രയും ലക്ഷങ്ങൾ മേടിച്ച് സർജറി ചെയ്യുന്ന പലയിടത്തും ഇത്രയും പാടുകളേ ഇല്ല. ആലോചിക്കുക, ഒരു പ്ലാസ്റ്റിക് സർജൻ ചെയ്ത സർജറിയാണ്. ഒരു പ്ലാസ്റ്റിക് സർജൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ മിനിമൽ സ്കാർസ് ആണ്, മിനിമൽ സ്കാർസ്, ഏറ്റവും കുറവ് പാടുകളുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അവർ ചെയ്യുന്നത്. ഇത്രയും പാടുകൾ, എൻ്റെ വയറ് കണ്ടുകഴിഞ്ഞിട്ടും അപ്പൻഡിക്സിൻ്റെ സർജറിയാണോ, എന്ത് പറയുക, സിസറിയൻ ചെയ്ത സർജറിയാണോ, മറ്റ് കുത്ത് കിട്ടിയതാണോ, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഒരു ട്രാൻസ്വൂമൻ ഒരു ആഗ്രഹം കൊണ്ട് ഒരു സർജറി ചെയ്യുമ്പോൾ വയറ് കീറി മുറിച്ച് എന്താ പറയുക, വെള്ളരി പോലെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. ഇതൊന്നും ഒരു ന്യായം, മറ്റുള്ളവർ ഇത്തരം ഒരിടത്ത് അയാൾ ഇതിനെക്കുറിച്ച് അയാൾക്കെതിരെ ശക്തമായ നിയമ നടപടി വരാൻ, അയാൾ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെ കൊടുക്കുക? അയാളുടെ എത്തിക്സ് ഇല്ലായ്മയാണ്, അയാളാണ് പ്രോട്ടോകോൾ പാലിക്കാത്തത്. ഡോക്ടർ അർജുൻ അശോകൻ എന്ന ആളാണ് പ്രോട്ടോകോൾ പാലിക്കാത്തത്. കാരണം എൻ്റെ എത്ര, ഞാൻ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ടോ, ഞാൻ അതിൻ്റെ ഇതായതുണ്ടോ, ഇതൊക്കെ ചോദിക്കേണ്ടത്. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എതിരാത്തവർക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അവരുടെ മിസ്റ്റേക്കില്ല. പേഷ്യൻറ്റിന് എത്ര ഇമോഷണൽ ആണെന്ന് പറഞ്ഞാലും കൊടുക്കരുതെന്ന് ആവശ്യമില്ലല്ലോ അതിന്. അത് അവരാണ് എത്തിക്സ് പറയുക, അത് അവിടെ ഇമോഷണൽസ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല.
അത് അവരാണ് നോക്കേണ്ടത്. എനിക്കറിയില്ല, എനിക്ക് ഇതിന്റെ എത്തിക്സ് അറിയില്ലായിരുന്നു. അവര് അവര് പറഞ്ഞാണ് സർജറി കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ അറ്റ്ലീസ്റ്റ് പേപ്പറിൽ ഒരു വചനം വരച്ച് പോലും കാണിക്കാത്ത, എന്നോട് മോർ ദാൻ 5 മിനിറ്റ്സ് പോലും സ്പെൻഡ് ചെയ്ത് സർജറിക്ക് മുമ്പ് കൺസൾട്ടേഷൻ നടത്താത്ത ഒരു ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ച തന്നെയാണ്. വീണ്ടും വീണ്ടും റീസർജറികൾ ചെയ്തു കൊടുത്തിട്ടും പ്രശ്നങ്ങൾ അയാൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കഴിവുകേട് തന്നെയാണത്. അത് എന്റെ എന്റെ കാര്യത്തിൽ അയാളുടെ കഴിവുകേട് തന്നെയാണ്. ഒറ്റ നീറ്റായിട്ട് സർജറി ഇനി എത്ര രാജ്യങ്ങളിൽ പോയി പഠിച്ചു, 300 മുകളിൽ സർജറി നടന്നു എന്ന് പറയുന്നതിൽ ഇത്രയും പ്രശ്നങ്ങൾ. ഞാൻ പറയാം, നിങ്ങൾക്കൊക്കെ തന്നെ ഗൂഗിൾ ചെയ്താൽ കാണാം, ലേറ്റ് ആഷ്ലി ഇൻസ്റ്റാഗ്രാം നോക്കണം, ലേറ്റ് ആഷ്ലി പോലത്തെ ട്രാൻസ്മാൻമാരെ പല രാജ്യങ്ങളും യുഎസിലുള്ള ട്രാൻസ്മാൻ ബിസിക്കലി ഫീമെയിൽ ബോഡിയും മനസ്സുകൊണ്ട് ആണിന്റെ മനസ്സുമായിരിക്കും, ശരീരം കൊണ്ടും ആണായി ജീവിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ആണായി ജീവിക്കുന്ന സർജറി ചെയ്തിട്ട് ശരീരം കൊണ്ടും ആണായിട്ടൊക്കെ മാറുന്ന ആൾക്കാരാണ് ട്രാൻസ്മാൻ ആയിട്ടുള്ള ആൾക്കാർ. അവർക്കൊരു പുരുഷനായി അപ്പൊ അവരുടെ ഒരു ആഗ്രഹമാണ്, അതിൽ കുറെ ആൾക്കാരുടെ ആഗ്രഹമാണ് അവരുടെ ബ്രസ്റ്റ് ഫിസിക്കലി ഉള്ള ഫീമെയിൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് ചെസ്റ്റ് ആക്കി മാറ്റുക, മാറിടങ്ങൾ നീക്കം ചെയ്ത് അവർ ഒരു നെഞ്ച് ആണിന്റെ നെഞ്ച് എങ്ങനെയാണ് ഇരിക്കുക അങ്ങനെ ഇരിക്കുക, അവരൊക്കെ മാറിടങ്ങൾ അമർത്തി വെച്ചാണ് ജീവിക്കുന്ന പലരും. അപ്പൊ ആ മാറിടങ്ങൾ മാറ്റി അവർക്ക് ഷർട്ട് ഇല്ലാതെ നിൽക്കാനും അവർക്ക് ഷർട്ട്ലെസ് ആയി നിൽക്കാനും അവരുടെ ആണാണെന്ന് അവരുടെ ആഗ്രഹം സഫലീകരിക്കാനൊക്കെ വേണ്ടി അവർ സർജറി ചെയ്യുന്നത്. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ സർജറി ചെയ്ത പല ട്രാൻസ്മാൻമാരുടെയും നെഞ്ച് കാണണം. അവിടെ ഒരു നമ്മൾ യൂറിൻ ബാഗിന്റെ കുഴൽ, നമ്മൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന കുഴൽ എടുത്ത് വെച്ച പോലെ രണ്ട് പാടുകളാ, പുഴു വെച്ച പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുക, വെട്ടിക്കണ്ടിച്ച പോലെ. പലർക്കും നിപ്പിൾസ് ഇല്ല, നമുക്കറിയാം നമ്മുടെ മുലക്കണ്ണുകൾ വലിപ്പം, സ്ത്രീയുടെ മുലക്കണ്ണുകൾ വലിപ്പം കുറച്ച് ഒരു പുരുഷത്വമുള്ള മുലക്കണ്ണുകളാക്കി മാറ്റി ആ മുലക്കണ്ണിന്റെ ടച്ച് ഫീലിങ്സ് ഉൾപ്പെടെ അവിടെ തൊട്ട അവർക്ക് ഫീലിങ്സ് ഉണ്ടാവണം, സെൻസേഷൻ ഉണ്ടാവണം, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം ആ മുലക്കണ്ണ് അവിടെ നിലനിർത്തിക്കൊണ്ട് വലിപ്പം കുറച്ച് നിലനിർത്തി ആ ബ്രസ്റ്റ് ഫ്ലാറ്റ് ആക്കി ചെസ്റ്റ് ആക്കി മാറ്റണം. ഇത് വെട്ടുകത്തി വെച്ച പോലെ, കട്ടി വെച്ച പോലെ, നിറയെ മാർക്സും പുഴു വെച്ച പോലെ, മുലക്കണ്ണിന്റെ പേരിൽ ഒന്നുമില്ല. ചിലരുടെ മുലക്കണ്ണൊക്കെ കൊഴിഞ്ഞു പോയി. വളരെ ഹൈജീനിക് ആയിട്ട് ബോഡി സൂക്ഷിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ ഒന്നുമില്ല അവർക്ക് അവിടെ. ഒരു ട്രാൻസ്പ്ലാന്റ് മുലക്കണ്ണ്, എന്റെ ഫോണിൽ വീഡിയോ ഉണ്ട്, എന്റെ മുലക്കണ്ണിനോട് പേഴ്സണലി അയച്ചത്, മുലക്കണ്ണ് ഇപ്പോഴും പഴുത്തിരിക്കുകയാണ്, ഇത്ര നാൾ കഴിഞ്ഞിട്ട്. വെരി വെരി ഹൈജീനിക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാള്, വളരെ കെയർഫുൾ. 22 വയസ്സുകാരനായ ഒരു ട്രാൻസ്പ്ലാന്റാണ്. അവർക്ക് എന്താ ഇങ്ങനെ എന്റെ അവസ്ഥയെന്ന് ഇതൊക്കെ അറിയാത്ത ഇത്തരം ഒരുപാട് പിന്നെ പരാതി പലർക്കും അറിയില്ല. ഇപ്പൊ ഞാൻ ഔദ്യോഗികമായി പരാതി കൊടുത്താലും പരാതിയുടെ റിസൾട്ട് വരാൻ വർഷങ്ങൾ എന്തുപോലെ. നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകളെ കണ്ടില്ലേ, 13 വർഷത്തിന് ശേഷമല്ലേ ഒരമ്മയ്ക്ക് 2003 2013 എത്ര വർഷം, എനിക്ക് ആ ഡേറ്റ് ഓർമ്മയില്ല, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പെൺകുട്ടി ഒരു 6 വയസ്സുകാരി എന്തോ മരിച്ചിട്ട് ആ അമ്മയ്ക്ക് ഏതോ സ്ഥലത്ത് നീതി കിട്ടിയത്. ഈ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞില്ല എന്റെ റിസൾട്ട് വന്നത്. അപ്പൊ നിയമപരമായി കൊടുത്താൽ അതിൻ്റെതായ ലേറ്റ് ആവും നിയമപരം, എന്നാലും ഇത്ര നാളും കോടതിയിൽ ഞാൻ പോവുമല്ലോ, മറുവശത്തുള്ള കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാരും വരുമല്ലോ, വരട്ടെ. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതൊരു ഇത് ഞാൻ എവിടെയും പറയും, അവിടെ സർജറി കുറയുന്നതോ അവിടെ ഇത്തരം ആൾക്കാർ ഇനി വീഴ്ച വരരുത്, ഇത്തരം ഇനി പുതിയ കുട്ടികൾ ഒരു പൊട്ടത്തരം കാണിച്ചിട്ട് അവിടെ പോവരുത്. അവിടെ സർജറി നിർത്തിവെച്ചിട്ടൊന്നുമില്ല, സർജറി കൃത്യമായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും കൃത്യമായി നല്ല പൈസ മേടിച്ച് സർജറി നല്ലപോലെ നടക്കുന്നുണ്ട്. അവിടെ എല്ലാതരം സർജറിയും നടക്കുന്നത്, ബ്രസ്റ്റ് ഇംപ്ലാന്റ് നടക്കുന്നുണ്ട്, ട്രാൻസ്വുമണിന്റെ ഡൗൺ സർജറി നടക്കുന്നുണ്ട്, ഫേഷ്യൽ ഫെമിനൈസേഷൻ സർജറി നടക്കുന്നുണ്ട്. ഒരു സർജറി അവിടെ നിർത്തിവെച്ചിട്ടില്ല, കുറച്ച് ദിവസങ്ങൾ എന്തോ നിർത്തിവെച്ചിരുന്നു ഞാൻ സംസാരിച്ച സമയത്ത്. ഇപ്പൊ സർജറി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിന്യൂസ്ലി ഒരുപാട് സർജറി, അവിടെ സർജറി കഴിഞ്ഞൊരു കുട്ടിയുടെ ജൽസയല്ലേ മറ്റന്നാൾ 14-ന് നടക്കാൻ പോകുന്നത്, ആ കുട്ടിക്ക് ശേഷം തന്നെ പത്തനംതിട്ടക്കാരിയായിട്ടൊരു കുട്ടി സർജറി ചെയ്തിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ സർജറി ഇവിടെ നടക്കുന്നുണ്ടല്ലോ. എത്ര കഴിഞ്ഞ ദിവസവും ട്രാൻസ്മാൻ ആയിട്ടുള്ള ആൾക്കാരുടെ മാമോപ്ലാസ്റ്റി ബ്രസ്റ്റ് റിമൂവൽ സർജറി ഇവിടെ നടക്കുന്നല്ലോ. അവിടെ സർജറി ചെയ്യുന്നത് അതൊരു ബിസിനസ്സരമാണോ? ഞാൻ ട്രാൻസ്വുമണുകളുടെ ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ സർജറി ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറുടെ ഇഷ്ടമല്ലേ സർജറി ആണോ വേണ്ടതെന്നുള്ളത്. അത് എന്നോടുള്ള അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അയാളുടെ കുറ്റം ഞാൻ എടുത്തു കാണിക്കുന്ന സമയത്ത് അതൊരു എന്ത് പൊളിറ്റിക്കലി കറക്റ്റ്നെസ് ആ, അത് എന്ത് പൊളിറ്റിക്കലി കറക്റ്റ്, എന്ത് ഇമോഷണലി കറക്റ്റ് ആ, അത് അതൊരു ട്രാൻസ്ജെൻഡറുകളുടെ ഇമോഷനെ വിലക്കെടുക്കുന്നതിന് തുല്യമല്ലേ അത്. എന്റെ പ്രശ്നം പറയുമ്പോൾ അത് ഞാൻ ഇനി സർജറി ചെയ്തു കൊടുക്കില്ല എന്ന് പറയുന്നത് അത് ഇമോഷൻ എന്റെ അത് ട്രാൻസ്ജെൻഡറുകളുടെ ഇമോഷനെ വിലക്കെടുക്കുന്ന പോലെയാണ്. സോ താങ്ക് യു, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞോട്ടെ ചേച്ചി, സംസാരിച്ചോളൂ ചേച്ചി. ഓക്കെ ഓക്കെ, അനന്യ പറഞ്ഞപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാവുന്നത്. അപ്പം എനിക്കിപ്പം എന്താ പറയാ, അപ്പം അർജുൻ ഡോക്ടർ എന്താണ് ഇതിൽ ക്ലിയർ ഔട്ട് ചെയ്യാന്നുള്ളതെന്ന് പറയാനായിട്ട് അർജുൻ ഡോക്ടർ ഇവിടെ ഇല്ല. പക്ഷെ അനന്യ പറഞ്ഞതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയും കൃത്യമായിട്ട് അത് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അനന്യയുടെ ഇമോഷൻ എന്താണെന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, അതിന്റെ ഒരു പ്രശ്നം അനന്യ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താന്നുള്ളത്. പക്ഷെ അത് ഇപ്പോ ക്ലിയർ ആയിട്ട് പറഞ്ഞപ്പോഴാണ് അതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. മറ്റൊരു കാര്യം, ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് ലെവലില് ഗവൺമെന്റ് ട്രാൻസ് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് സർജറി ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളില് 3 ഹോസ്പിറ്റലാണ് കേരളത്തിലുള്ളത്. അതിലൊന്ന് അനന്യ ഇപ്പൊ സംസാരിച്ച ഹോസ്പിറ്റലും കൂടി ഉണ്ട്.
അപ്പൊ അവർക്ക് അവരിത്രയധികം സർജറികൾ ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് തന്നെ ആ ഒരു പ്രയോറിറ്റി കൊടുക്കണമെന്നുള്ള രീതിയിലൊക്കെ അന്ന് സംസാരിച്ചിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പറയുമ്പോഴാണ് ഇതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാവുന്നത്. എന്തായാലും നമുക്കത് ക്ലിയർ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അനന്യയ്ക്ക് എന്താ പറയാ, അനന്യയോടൊപ്പം ഉണ്ട്. ഇത് ചെയ്തത് വളരെ മോശം ഒരു കാര്യമാണ്. ഇപ്പൊ ഗ്രൂപ്പിൽ നടന്നിട്ടുള്ള കാര്യവും മോശം കാര്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാൻ അതിന് എന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം അനന്യയ്ക്ക് എന്റെ സംസാരത്തിൽ നിന്നുണ്ടായിട്ട് ഞാൻ സോറി പറയുന്നു. മാത്രമല്ല നമുക്ക് ഇത് നിയമപരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ സഹായങ്ങളും ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ ഉറപ്പു തരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗം കൂടിയും കേൾക്കണം എന്താ ഉണ്ടായിട്ടുള്ള എന്ന്, അതുകൊണ്ട് കേൾക്കാൻ തയ്യാറാണ്. പിന്നെ ഇപ്പൊ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്താനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. മാത്രമല്ല അനന്യ ഇപ്പൊ സൂചിപ്പിച്ച ട്രാൻസ്മെൻ ട്രാൻസ് വുമൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരാതി ഹോസ്പിറ്റലിനെതിരെ ഉണ്ടെങ്കിലും ഡോക്ടർക്ക് എതിരെ ഉണ്ടെങ്കിലും അതും പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ഹെൽപ്പ് വേണം അനന്യയുടെ ഭാഗത്ത് നിന്ന്. അവർക്ക് പേടിയുണ്ടെങ്കിൽ പോലും ഇത് എന്താ പറയാ, നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്താണ് റിയാലിറ്റി എന്നുള്ളത്. അപ്പം എനിക്ക് അനന്യയോടൊപ്പം ആണ് നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ അവിടെ ഗ്രൂപ്പില് അനന്യ സംസാരിക്കാൻ വന്നപ്പോൾ അനന്യ റിമൂവ് ചെയ്ത കാര്യത്തിൽ ഒരിക്കലും ഞാൻ എഗ്രി ചെയ്യുന്നില്ല. ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അനന്യ ഇതിന് മുന്നോട്ട് പോകണം. അനന്യയോടൊപ്പം നിൽക്കുന്നു, അനന്യയുടെ ഇമോഷൻസിനെ അറിയുന്നു, ഒപ്പം നിൽക്കുന്നു. എനിക്ക് ഇത്ര പറയാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ. താങ്ക് യു സോ മച്ച് അനന്യ. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു ദയാ. യു വാണ്ട് ടു സേ സംതിങ്? ഞാൻ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഗ്രൂപ്പിലുള്ള ഇഷ്യൂനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്റെ വിയോജിപ്പ് ഞാൻ അറിയിച്ചതാണ്. ആൻഡ് പേഴ്സണലി പറയുകയാണെങ്കിൽ ആഫ്റ്റർ സർജറി അവരൊട്ടും ഓക്കെ ആയിട്ടുള്ള ഒരാളല്ല. കാരണം ചില സമയത്തൊക്കെ വിളിച്ചിട്ട് കരയും, മോളെ ഇപ്പൊ ഓടി വന്നിട്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, എന്റെ അടുത്ത് ആരെങ്കിലും വേണം. അപ്പം ചിലപ്പം ഓടിപ്പോകും ചില സമയത്ത്. ചില സമയത്ത് എനിക്ക് തന്നെ മടുപ്പ് തോന്നിയിട്ടുണ്ട്. കാരണം എത്രയെന്ന് വെച്ചിട്ട് ഒരാളുടെ അടുത്ത് ഇതുപോലെ ഓടിപ്പോകുവാന്ന് പോലും തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് ഭയങ്കര വിഷമം തോന്നും അവരുടെ അവസ്ഥ കാണുമ്പോൾ. ചിലപ്പോൾ നട്ടപ്പാരയ്ക്ക് വിളിച്ചിട്ടായിരിക്കും, ഭയങ്കര കരച്ചിലായിരിക്കും. ചിലപ്പോൾ വജയനയുടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അയച്ചു തരും, മോളെ കാണ. അപ്പം എനിക്ക് തീരെ കാണാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാനത്. അപ്പം എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ചേച്ചിയുടെ കൂടെയുണ്ട്, ഒപ്പം ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ സർജറി ചെയ്തിട്ടുള്ള ഫെയിലിയർ കേസുകളായിട്ടുള്ള ഒന്ന് രണ്ട് കേസുകളും എനിക്കറിയാം. ആൻഡ് വേറൊരു കുട്ടി, ആ കുട്ടിയുടെ സെക്സ് വർക്ക് പോലും ചെയ്ത് ജീവിച്ചിട്ടുള്ള ഒരാളല്ല. ഇനിയിപ്പം സെക്സ് വർക്ക് ചെയ്യുന്നത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, അത്തരത്തിൽ പോലും ജീവിക്കാത്ത ഒരു ഫാമിലി ലൈഫ് മാത്രം സ്വപ്നം കണ്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. ആ കുട്ടി സർജറി കഴിഞ്ഞിട്ട് ഒട്ടും കംഫർട്ടബിൾ അല്ല, ഹാപ്പി അല്ല. ആ കുട്ടി എറണാകുളത്ത് തന്നെയാണ് ജീവിക്കുന്നത്. സാമ്പത്തികമായിട്ട് ഏതോ പള്ളിക്കാരെ സഹായിച്ചിട്ടാണ് ആ കുട്ടി സർജറി പോലും ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവരുടെ പാർട്ട്ണറുടെ കൂടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് പോലും കംഫർട്ടബിൾ ആകുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട്. അത് കേൾക്കുമ്പോൾ അതിനെന്താ തിരിച്ച് പറയേണ്ടത്? ആശ്വസിപ്പിക്കുക എന്നുള്ളതല്ലാതെ, കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളതല്ലാതെ, അവർക്ക് ഒപ്പം നിൽക്കുക എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് ഈ വിഷയത്തിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നിയമപരമായിട്ട് മുമ്പോട്ട് പോയാലും എങ്ങനെ മുമ്പോട്ട് പോയാലും ഒപ്പം തന്നെ ഉണ്ടാകും. പിന്നെ ഇനിയിപ്പോ ആ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ പോലും ഇതൊരു പേഴ്സണൽ ഇഷ്യൂസ് ഒന്നും അല്ല, ഇത് പബ്ലിക്കായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിലൊരു പേഴ്സണൽ ഇഷ്യൂ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള കാര്യം കൂടി അല്ലായിരുന്നു. ഇനി ഒരുപക്ഷെ അത് പറയാൻ പറ്റില്ലെങ്കിൽ കൂടെയും അനന്യ എന്താ പറയുന്നതെന്ന് കേൾക്കാനുള്ള ഒരു മര്യാദയെങ്കിലും അവർ കാണിക്കേണ്ടതാണ്. അനു കുഞ്ഞിലെ മതിലൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് സംസാരിച്ച് നന്നായിരിക്കും. സന്തോഷം. ഒരു സെക്കൻഡ്. ഹലോ, ദയ പറഞ്ഞ കുട്ടിയുടെ വചന ഞാനും കണ്ടെത്താം. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം എസ് ആർ എസ് എന്തോ ചെയ്തതെന്ന് പറഞ്ഞത്, പള്ളി കമ്മിറ്റിക്കാര് പിരിവിട്ടാണ് ഈ കുട്ടിക്ക് സർജറിക്ക് എമൗണ്ട് ഒക്കെ റെഡിയാക്കി കൊടുത്തത്. എന്നിട്ട് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിനെ വന്ന് കണ്ട സമയത്ത് ഡോക്ടർ ഒന്നും കൂടിയും ചെയ്യാന്ന് പറഞ്ഞ് ചെയ്തു. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫ്രണ്ടിന്റെ സർജറിക്ക് പോയി നിൽക്കുന്ന സമയത്താണ് ഞാനത് കണ്ടത്. അവൾ എന്നെ കാണിച്ചു തന്നു. കാണിച്ചു തന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷോക്കായിപ്പോയി. കാരണം ആ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം സിസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളുടെ വചന പോലെയല്ല ട്രാൻസ്മെൻഷറുടെ ഇത്. നമ്മൾ ഒരിക്കലും ഒരു കമ്പാരിസൺ നടത്താൻ ശ്രമിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ആസ് എ ട്രാൻസ് വുമൺ ഞാൻ ആഗ്രഹിക്കുക ഒരു സിസ് വുമൺ ആയിട്ടുള്ള ഒരാളുടെ വചന പോലെ ആയിരിക്കണം എൻ്റേത് എന്നായിരിക്കും ഞാൻ ആഗ്രഹിക്കുക. ഞാൻ സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞത്, ദയക്ക് സെക്ഷുവൽ ഫീലിങ്സ് ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല, പക്ഷേ
എനിക്ക് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം എന്നാ പറഞ്ഞത്. അപ്പം നമ്മുടെ കേരളത്തിന്റെ പുറത്ത് പോയിട്ട് സർജറി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് വെറും ഹിജടകളായിട്ടും അല്ലെങ്കിൽ എന്താ മറ്റു തരത്തിലാണ്. അവിടെ പൈസ പറഞ്ഞ് ബാർഗെയിൻ ചെയ്തിട്ടാണ് സർജറി ചെയ്യുക. ഇന്നിപ്പോ രാത്രി ഞാൻ വിളിച്ചിട്ട് പറയുവാണ് ഡോക്ടർ നാളെ എനിക്ക് ഒരാളെ സർജറിക്ക് കൊണ്ടുവരണം, എത്രയാ ചാർജ് എന്ന് ചോദിക്കുന്നു. അതിന് ചാർജ് സംസാരിക്കുന്നു. അപ്പൊ അവർ ഇത്ര രൂപ വന്ന് പറയുന്നു. അത് നമ്മൾ പറയുന്നു അത്രയും രൂപ നമ്മളുടെ അടുത്തില്ല, ഒരു 10,000 രൂപ കുറച്ച് തരുമോ എന്ന് ചോദിക്കുന്നു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും സംസാരിച്ചിട്ട് ഒരു ധാരണയിൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് പോയി സർജറി ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത്. അവൻ അവിടെ സർജറിക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് പോയ ഒരാൾ എന്നോട് പറഞ്ഞു ദയ ഒരിക്കലും ഇവിടെ വന്ന് ചെയ്യരുത്, ഭയങ്കര മോശമാണ്, നമ്മളെ മനുഷ്യരായിട്ട് പോലും അല്ല ഇവിടെ ട്രീറ്റ് ചെയ്യുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായി. ഒരു ഒരു 22 വയസ്സുകാരി എന്ന നിലയിൽ ഞാൻ അപ്പൊ ചിന്തിച്ചത് എനിക്ക് നല്ലൊരു വജേന ഉണ്ടാവണം, എനിക്ക് സർജറി ചെയ്യണം എന്ന് മാത്രമായിരുന്നു. അപ്പൊ കേരളത്തിന്റെ അകത്ത് ആദ്യമായിട്ട് സർജറി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതൊരു പരീക്ഷണം എന്ന അടിസ്ഥാനത്തിൽ തന്നെ, സോറി ഒരു കോൾ വന്നു, എന്റെ ശരീരം ഒരു പരീക്ഷണത്തിനായിട്ട് ഞാൻ ഹോസ്പിറ്റലിന് വിട്ടുകൊടുക്കുകയായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് ചിന്തിച്ചിരുന്നത് സെക്ഷൽ ഫീലിങ്സിനേക്കാൾ വലുതെന്തോ ആയിരുന്നു വജേനയാവുക, അതാണ് പ്രിവിലേജ് എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. സർജറി ചെയ്യുന്നതാണ് പ്രിവിലേജ്, സർജറി ചെയ്ത് ജീവിക്കുന്നതാണ് എല്ലാം തികയൽ എന്നൊരു ചിന്ത പോലും അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ എന്റെ ശരീരം പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുന്നു. ഒരു പക്ഷേ എന്റെ ലക്ക് കൊണ്ടായിരിക്കാം എനിക്ക് എന്റെ സെക്ഷൽ ലൈഫിൽ പോലും ഒരു വട്ടം പോലും എനിക്ക് സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല. എനിക്ക് മാസ്ബേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഞാൻ എന്റെ പാർട്ട്ണർ ലൈഫിൽ വളരെ ഹാപ്പിയാണ്. സെക്ഷൽ ലൈഫ് അത്രയും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഞാൻ അതേ ഡോക്ടർക്ക് എനിക്ക് സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞ ഡോക്ടർക്ക് ഞാൻ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയും എനിക്ക് ഫസ്റ്റ് ഓർഗാസം ഉണ്ടായി അന്ന് വെൻ മൈ ബോഡി ടു വണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. അപ്പൊ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഹാപ്പിയാണ് എൻ്റെ വജയനിൽ. എന്നാൽ പോലും ഒരുപാട് ആളുകൾ ഇപ്പോഴും സർജറി കഴിഞ്ഞിട്ട് പലതരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഇവിടെ വരണം മതിയായിട്ട് ആഗ്രഹിക്കുന്നു. ഡോക്ടേഴ്സിനും കൃത്യമായിട്ട് സർജറിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇനിയും ട്രാൻസ് മനുഷ്യരുടെ ശരീരങ്ങൾ ഇത്തരത്തില് പരീക്ഷണം വസ്തുവാക്കാനുള്ളതല്ല. ആൻഡ് വേറൊരു ഒരാളുടെ സ്റ്റോറിയും കൂടെ പറയാം. ഒരു ട്രാൻസ് വനിത, അവർ സർജറി കഴിഞ്ഞ ഒരാളാണ്. ആൻഡ് സർജറി ഫെയിലിയർ ആണ്, അവർക്ക് സെക്ഷൽ ഫീലിങ്സ് ഒന്നും ഇല്ല. ആൻഡ് അവരൊരാളെ ഒരു പുരുഷനായിട്ട് പ്രണയത്തിലാകുന്നു, അവർ ഒരുമിച്ച് ജീവിക്കുന്നു. ആൻഡ് അവരുടെ സെക്ഷൽ ലൈഫ് കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് ഇവർ തമ്മിൽ ബ്രേക്ക് ആവുന്നു. ആൻഡ് പിന്നീട് ആ സ്ത്രീ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഡിപ്രഷനിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മാനസികമായിട്ട് നമുക്കുണ്ടാകുന്ന ഡിപ്രഷൻ മൂഡ് സ്വിങ്സ് പലപ്പോഴും പലതരത്തിലാണ്. സോ ഇതൊക്കെ സൊസൈറ്റി അറിയേണ്ട കാര്യങ്ങളാണ്.